നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മറവൻ തുരുത്തിൽ അമ്മായി അമ്മയും ഭാര്യയും വെട്ടിക്കൊലപ്പെടുത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മറവൻ തുരുത്ത് വാളൂർമംഗലത്താണ് നാടിനു നടുക്കിയ കൊലപാതകം നടന്നത്. ശിവപ്രസാദം വീട്ടിൽ 60-കാരിയായ ഗീത, 35-കാരിയായ ശിവപ്രിയ എന്നിവരെയാണ് മരുമകൻ നിതീഷ് അതിദാരുണമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ശിവപ്രിയയെ കട്ടിലിലും ഗീതയെ നിലത്തുമാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. കുറച്ചു നാളുകളായി കുടുംബവുമായി അകന്നു കഴിയുന്ന നിതീഷ് ഉദയനാപുരം നേരേക്കടവ് ഭാഗത്ത് മാറി താമസിക്കുകയായിരുന്നു. ഇവിടെ നിന്നെത്തിയാണ് കൃത്യം നിർവഹിച്ചത്. ഭാര്യയ്ക്കൊപ്പം ഉണ്ടായിരുന്ന 4 വയസ്സുള്ള പെൺകുഞ്ഞിനെ ഇയാൾ എടുത്തുകൊണ്ടുപോയി. കനത്ത മഴയായിരുന്നതിനാൽ സമീപവാസികൾ ആരും തന്നെ ഈ സംഭവം അറിഞ്ഞിരുന്നില്ല. ചോരയിൽ കുളിച്ച് നിതീഷ് നടന്നു പോകുന്നത് നാട്ടുകാരിൽ ചിലർ കണ്ടിരുന്നു. സുഹൃത്ത് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തിയാണ് ഇയാളെ പിടികൂടുകയും ചോദ്യം ചെയ്യലിൽ കൊലപാതക കഥ പുറത്തുവരികയും ചെയ്തത്. ഉദയനാപുരത്ത് പപ്പടക്കടയിൽ ജോലി നോക്കുകയായിരുന്നു നിതീഷ്. 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ നിന്ന് അവധിക്കെത്തിയ ഗീതയുടെ മകൻ തുറവേലിക്കുന്നിൽ വെച്ച് ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. പിന്നീട് ഗീതയ്ക്കൊപ്പമായിരുന്നു മകളും മരുമകളും താമസിച്ചിരുന്നത്. കൈക്ക് ഗുരുതരമായി മുറിവേറ്റ പ്രതിയെ പോലീസ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 7:15 സംഭവം. നിതീഷ് ഇരുവരെയും ഈയിടെ വാങ്ങി കത്തി ഉപയോഗിച്ച് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കൃത്യത്തിന് ശേഷം ഇയാൾ ഇയാളുടെ വീട്ടിൽ മകളെ ആക്കിയ ശേഷം സുഹൃത്തിനോട് കൊലപാതക വിവരം പറയുകയായിരുന്നു. സുഹൃത്താണ് പോലീസിൽ ഈ വിവരം അറിയിച്ചത്. തലയോലപ്പറമ്പ് SHO വിപിൻ ചന്ദ്രൻ എത്തിയാണ് നിതീഷിനെ കസ്റ്റഡിയിലെടുത്തത്. നിതീഷ് പപ്പട നിർമ്മാണ തൊഴിലാളിയാണ്. ശിവപ്രിയ വൈക്കത്ത് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി. കൊലപാതകം നടന്ന വീട്ടിൽ പോലീസ് പരിശോധന നടത്തുമ്പോഴാണ് നാട്ടുകാർ പോലും ഈ സംഭവത്തെ കുറിച്ച് അറിയുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഇവർ ഇവിടെ സ്ഥലം വാങ്ങി വീട് വെച്ച് താമസമാക്കിയത്. പ്രദേശവാസികളുമായി കുടുംബത്തിന് അധികം ബന്ധമില്ലായിരുന്നെന്നാണ് നാട്ടുകാർ പറയുന്നത്. Thank you.